റാഷൻ ബോക്സിങ് തെറാപ്പി ചാനൽ ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന കൊറോണ ലോകത്തെ ആകമാനം ഭീതിപ്പെടുത്തുന്ന ഒരു വൈറസ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എല്ലാ ന്യൂസ് ചാനലിലും ഹോട്ട് ടോപ്പിക് അതാണ് ആയിരത്തോളം ആളുകൾ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞെന്ന് ചൈനയുടെ റിപ്പോർട്ട് അപ്പോൾ സാധാരണ നമ്മുടെ ഒരു ധാരണ ഫേസ് മാസ്ക് ഉപയോഗിച്ചാൽ ഹാൻഡ് വാഷ് ചെയ്താൽ കൊറോണ വരില്ല എന്നാണ് പക്ഷേ മാസ്ക് എത്ര പേർ ശരിയായ രീതിയിൽ ധരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ ചർച്ചാ വിഷയം ശരിക്കും മാസ്ക് എന്തിനാണ് ഉപയോഗിക്കുന്നത് അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അത് എങ്ങനെയാണ് അടക്റ്റ് ചെയ്യുന്നത് എന്നെല്ലാം നമുക്കൊന്ന് ഈ വീഡിയോയിൽ ചെക്ക് ചെയ്യാം ഈ ചാനൽ ആദ്യമായിട്ട് സന്ദർശിക്കുന്നവരാണെങ്കിൽ ചെയ്യാൻ മറക്കരുത് ബെല്ലൈക്കനും ഉണക്കിയിടുക പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇതാണ് മാസ്ക് മാസ്ക് പലതരത്തിലുണ്ട് മാസ്ക് സർജിക്കൽ മാസ്ക് പ്രൊസീജിയർ മാസ്ക് മെഡിക്കൽ മാസ്ക് എന്നുള്ള പേര് എന്നീ പേരുകളെല്ലാം അറിയപ്പെടുന്ന ഒരു മാസ്ക്കാണിത് ഇതിൻ്റെ ഉപയോഗം രണ്ട് സൈഡ് ഒരുപാട് ലെയറുകളുള്ള ഒരു മാസ്കാണ് ഇത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുവാൻ ശ്രമിക്കുക എന്നാലേ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ ഇതെങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക അതിന് നമുക്ക് മാസ്ക് എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്തുകൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പരിശോധിക്കാം ഇതൊരു ത്രീ ലെയർ നോൺ വുവൻ ഫാബ്രിക് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള മാസ്ക് ഇത് ഒന്ന് ഒന്നിന് പിറകിൽ മെൽറ്റ് ആയിക്കൊണ്ടാണ് ഇത് നിർമി നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ത്രീ ലെയറുണ്ട് ഇതിൻ്റെ മൂന്ന് ലെയർ മെൽട്ടായിട്ടുള്ള ഡിസൈൻ രോഗാണുക്കളെ ഉള്ളിലേക്ക് കടത്തിവിടാതെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് ഇത് മൂന്ന് ഡിസൈനിലാണ് വരുന്നത് ഒന്ന് സ്ട്രിംഗ് വെച്ചിട്ടുള്ളത് വേറൊന്ന് നാല് നാട വെച്ച് ബന്ധിപ്പിക്കുന്നത് വേറൊന്ന് സ്ട്രാപ്പ് വെച്ച് ബന്ധിപ്പിക്കുന്നത് ഇതെല്ലാം ഇയർ ലൂപ്പിൽ സെക്യൂർ ചെയ്യുകയാണ് ചെയ്യുക നിങ്ങൾ കാണാം ഇവിടെ വൈറ്റ് കളർ ഉൾഭാഗം ബ്ലൂ കളർ സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഇങ്ങനെ ആയിരിക്കും വൈറ്റ് കളർ പുറത്തോട്ട് ഓക്കെ ശരിക്കും രണ്ട് ടൈപ്പ് ആളുകൾ മാസ്ക് ഉപയോഗിക്കും ഒന്ന് രോഗികൾ മറ്റൊന്ന് രോഗമില്ലാത്തവർ അപ്പോൾ രോഗികൾ ശരിക്കും ഉപയോഗിക്കേണ്ടത് എങ്ങനെയെന്ന് പക്ഷേ നമുക്ക് നോക്കാം സാധാരണഗതിയിൽ രോഗികൾ അതായത് രോഗികൾ ഉപയോഗിക്കുന്നത് അവരുടെ രോഗം മറ്റുള്ളവർക്ക് സ്പ്രെഡ് ആവാതിരിക്ക സ്പ്രെഡ് ആവാതിരിക്കാനാണ് മറ്റുള്ളവർക്ക് പകരാതിരിക്കാൻ അവർ ആ ഉദ്ദേശത്തിൽ ധരിക്കുന്നത് ഇങ്ങനെയായിരിക്കും ഇങ്ങനെ ധരിച്ചു കഴിഞ്ഞാൽ ഇവിടെയാണ് ഫിൽട്രേഷൻ നടക്കുന്നത് അപ്പോൾ രോഗികൾ അവരെ രോഗാണുക്കൾ അവരുടെ ഉള്ളിലേക്ക് വരാതെയാണ് നോക്കുന്നത് ഇങ്ങനെ ധരിക്കുമ്പോൾ പക്ഷേ അവരിലുള്ള രോഗാണുക്കൾ പുറത്തു പോവുകയും ചെയ്യും അപ്പോൾ അവർ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് രോഗികൾ ധരിക്കേണ്ട ബ്ലൂ കളർ പുറത്ത് വെച്ച് ഇങ്ങനെയാണ് ധരിക്കേണ്ടത് നോർമൽ പീപ്പിൾ പുറത്തുനിന്ന് ലോകാണുക്കൾ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി ഇങ്ങനെയും ധരിച്ചിരിക്കണം എനിക്ക് മനസ്സിലാക്കാം വൈറ്റ് കളർ പുറത്ത് നോർമൽ പീപ്പിൾസ് പേഷ്യൻസ് ബ്ലൂ കളർ പുറത്തോട്ട് വരുന്ന രീതിയിൽ ആണ് ഇത് ധരിക്കേണ്ടത് ഇത് മൂന്ന് ലെയർ ആയിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇതിൽ ഒരുപാട് ഫിൽട്ടറേഷൻ വർക്കുകളുണ്ട് ഇത് രണ്ട് മൂന്ന് മോഡൽസ് തന്നെ അവൈലബിൾ ആണ്